നമസ്കാരം. കോംറേഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പോലീസ് ആക്ട് ഭേദഗതി ഇല്ല. സി പി എമ്മിനകത്തും പുറത്തും വിമർശനങ്ങൾക്ക് മൂർച്ച കൂടിയപ്പോൾ പോലീസ് നിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറി. നിയമ ഭേദഗതി പുനഃപരിശോധിക്കണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ആവശ്യപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രിക്ക് വഴങ്ങേണ്ടി വന്നത്. സി പി ഐയുടെ വിയോജിപ്പും പിന്മാറ്റത്തിന് കാരണമായി. അഖിലേന്ത്യാ പണിമുടക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ 10 മുഖ്യ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ബുധനാഴ്ച രാത്രി 12 മുതൽ വ്യാഴാഴ്ച രാത്രി 12 വരെയുള്ള അഖിലേന്ത്യാ പണിമുടക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് സംഘാടകർ പറയുന്നു. ടൂറിസം മേഖല, പാൽ, പത്രം, ആശുപത്രി എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും. കോവിഡ് രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി ഇന്ന് വീഡിയോ കോൺഫറൻസ് നടത്തും. കോവിഡ് രോഗബാധ രൂക്ഷമായ ഡൽഹി, മഹാരാഷ്ട്ര, കേരളം, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തും. പി ജെ ജോസഫിൻ്റെ ഹർജി തള്ളി. രണ്ടില ചിഹ്നം ജോസ് കെ മാണിക്ക് അനുവദിച്ചതിനെതിരെ പി ജെ ജോസഫ് നൽകിയ ഹർജിയിൽ സ്റ്റേ ഇല്ല. ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി തള്ളി. സിസ്റ്റർ അഭയയുടെ തലയിലെ മുറിവുകൾ കിണറ്റിൽ വീണപ്പോൾ ഉണ്ടായതല്ലെന്ന് പ്രോസിക്യൂഷൻ. സിസ്റ്റർ അഭയയുടെ തലയുടെ പിൻഭാഗത്തുണ്ടായ മുറിവുകൾ കിണറ്റിൽ വീണപ്പോൾ ഉണ്ടായതല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ സി ബി ഐ വാദിച്ചു. കിണറ്റിലേക്ക് ചാടുന്ന ആളുടെ നെറ്റിയുടെ ഭാഗമാണ് മുറിയാൻ കൂടുതൽ സാധ്യത. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ രാധാകൃഷ്ണപിള്ളയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുബോധത്തിൽ കിണറ്റിൽ വീഴുന്ന ആരും മരണവെപ്രാളത്തിൽ ചുറ്റുമുള്ള വള്ളിച്ചെടികൾ പിടിക്കുകയോ കിണറ്റിനുള്ളിലെ ചുമരിൽ അള്ളിപ്പിടിക്കുകയോ ചെയ്യും. എന്നാൽ അഭയയുടെ കയ്യിൽ വള്ളിപ്പടപ്പുകളോ പായലിൻ്റെ അംശമോ കണ്ടിരുന്നില്ല. ഗെയിൽ വാതകക്കുഴൽ പദ്ധതി കേരളം മാതൃകയാവുന്നു. കൊച്ചി മംഗളൂരു ഗെയിൽ വാതകക്കുഴൽ ഇനി രാജ്യത്തെ ഇത്തരം പദ്ധതികൾക്ക് മാതൃകയാകും. വ്യാപക പ്രതിഷേധവും രണ്ട് പ്രളയവും കോവിഡും അതിജീവിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കിയ പദ്ധതി മാതൃകയാക്കി പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രതിഷേധക്കാരെ പദ്ധതിക്ക് അനുകൂലമാക്കിയും ചുരുങ്ങിയ സ്ഥലമെടുപ്പും വലിയ നഷ്ടപരിഹാര തുകയും പ്രകൃതിയുടെ വെല്ലുവിളികളെ അതിജീവിച്ചുമാണ് കേരള മോഡല് പ്രശസ്തമായത്. ഗണേഷ് കുമാർ എം എൽ എയുടെ പേഴ്സണൽ സെക്രട്ടറി അറസ്റ്റ്. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇന്ന് രാവിലെ അറസ്റ്റിലായ പ്രദീപ് കുമാറിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കിയതായി മുൻ മന്ത്രിയും എം എൽ എയുമായ ഗണേഷ് കുമാർ വ്യക്തമാക്കി. എം എൽ എയുടെ പത്തനാപുരത്തെ ഓഫീസിൽ നിന്ന് ബേക്കൽ പോലീസാണ് പ്രദീപ് കുമാറിനെ രാവിലെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് അറസ്റ്റ്. കോവിഡ് കാലത്തെ സ്കൂൾ ഫീസ്. സർക്കാരിനും സി ബി എസ് ഇക്കും നിർദ്ദേശവുമായി ഹൈക്കോടതി. കോവിഡ് സാഹചര്യത്തെ കണക്കിലെടുത്ത് അൺഎയ്ഡഡ് സ്കൂളുകൾ ഈ അധ്യയന വർഷം ചെലവിന് ആനുപാതികമായി മാത്രമേ ഫീസ് ഈടാക്കാവൂ എന്ന് സർക്കാരിനും സി ബി എസ് ഇക്കും നിർദ്ദേശം നൽകി ഹൈക്കോടതി. ഇത് സംബന്ധിച്ച സർക്കുലർ ഈ സ്കൂളുകൾ പുറത്തിറക്കണം. ഫീസിൻ്റെ കാര്യത്തിൽ കോടതിയുടെ മുൻ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ സർക്കുലറുകൾ ഇറക്കേണ്ടത്. ഇതിന് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ആവശ്യമായ പ്രചാരണം നൽകണം. ഈ അധ്യയന വർഷത്തേക്ക് മാത്രമായിരിക്കും ഈ സർക്കുലർ. കേസിൽ കക്ഷികളായ രക്ഷകർത്താക്കളോട് ആദ്യ ടൈം ഫീസിൻ്റെ 50% മാത്രം അടയ്ക്കുവാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ചെന്നിത്തല നിയമ നടപടിക്ക്. മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്കും കുടുംബത്തിനുമെതിരെ അപകീർത്തിപരവും അസത്യവുമായ പ്രസ്താവന നടത്തിയ ബിജു രമേശിനെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുമെന്ന് രമേശ് ചെന്നിത്തല. വിജിലൻസ് 2 തവണ പ്രാഥമിക അന്വേഷണം നടത്തി തനിക്കും പങ്കില്ലെന്ന് കണ്ടെത്തിയ കേസിലാണ് ബിജു രമേശ് അടിസ്ഥാനരഹിതമായ പരാമർശം നടത്തിയത്. താനോ ഭാര്യയോ ബിജു രമേശിനെ വിളിക്കുകയോ ആരോപണം ഉന്നയിക്കരുതെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ചിലർ തന്നെ കരിവാരിത്തേക്കാൻ നടത്തുന്ന ആസൂത്രിത ശ്രമമാണ് വ്യാജ ആരോപണത്തിലൂടെ പുറത്തു വരുന്നത്. ബിനീഷിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. ലഹരിമരുന്ന് കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെയും ബിനാമികളെന്ന് സംശയിക്കുന്നവരുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഇ ഡി നീക്കം തുടങ്ങി. ബിനീഷ്, ഭാര്യ റിനീറ്റ ബിനീഷ്, എറണാകുളം സ്വദേശി മുഹമ്മദ് അനൂപ്, എറണാകുളം വെണ്ണല സ്വദേശി ആരിഫ ബീവി
എന്നിവരുടെ സ്വത്ത് വിവരങ്ങൾ തേടി തിരുവനന്തപുരത്തെ രജിസ്ട്രേഷൻ ഐ ജിക്ക് ഇ ഡി കത്തു നൽകി. കേസിൽ തുടരന്വേഷണത്തിന് ഇവരുടെ ആസ്തികൾ സംബന്ധിച്ച വിവരം ആവശ്യമാണെന്ന് ഇ ഡി കത്തിൽ വ്യക്തമാക്കി. വ്യവസായങ്ങൾക്ക് പ്രവർത്തന അനുമതി നൽകണം CII. വ്യാഴാഴ്ച മുതൽ വ്യവസായങ്ങൾക്ക് സാധാരണ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കേരള ഘടകം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോവിഡ് സംസ്ഥാനത്തെ വ്യാവസായിക പ്രവർത്തനങ്ങളെ ദോഷമായി ബാധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കേണ്ടതുണ്ട്, CII വ്യക്തമാക്കി. ക്രിസ്മസിന് കിറ്റിനോടൊപ്പം മാസ്കും. സംസ്ഥാന സർക്കാരിൻ്റെ ക്രിസ്മസ് കിറ്റിനോടൊപ്പം ഖാദി മുഖാവരണവും വീടുകളിലെത്തും. അതിനായി 2.5 കോടി മുഖാവരണങ്ങൾ തയ്യാറാക്കി സപ്ലൈകോയ്ക്ക് നൽകിയെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർപേഴ്സൺ ശോഭന ജോർജ് പറഞ്ഞു. മുഖാവരണങ്ങൾ തുന്നിയതിലൂടെ 23,000 സ്ത്രീകൾക്ക് തൊഴിൽ നൽകുവാൻ സാധിച്ചു. ക്രിസ്മസിന് അന്താരാഷ്ട്ര നിലവാരമുള്ള ഖാദി വസ്ത്രങ്ങൾ പുറത്തിറക്കുമെന്നും ശോഭ ജോർജ് അറിയിച്ചു. ഡോക്ലാമിന് 7 കിലോമീറ്റർ അകലെ ചൈനീസ് ആയുധപുര. ഇന്ത്യ ചൈന സൈന്യം 2017 ഏറ്റുമുട്ടലിന് സന്നദ്ധരായി. മുഖാമുഖം നിന്ന ഡോക്ലാമിന് 7 കിലോമീറ്റർ അകലെ ചൈന ആയുധങ്ങൾ നിറച്ച ബങ്കറുകൾ സ്ഥാപിച്ചതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. ചൈന ഭൂട്ടാൻ അതിർത്തിക്കിടയിലുള്ള ഡോക്ലാം പീഠഭൂമിയുടെ കിഴക്കൻ മേഖലയിൽ സിൻചില ചുരത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയാണ് യുദ്ധസാമഗ്രികൾ നിറച്ച ബങ്കറുകൾ. ചൈന ഇവിടെ പ്രതിരോധ സന്നാഹം വിപുലപ്പെടുത്തുന്നതായി പ്രതിരോധ വിദഗ്ധരുടെ നിഗമനം. ഇതോടെ ഇന്നത്തെ കോംറേഡ് വാർത്തകൾ തൽക്കാലം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.